സുധാകർ സാർ, എനിക്ക് സി ഡി വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമസ്കാരം. സാറിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കണ്ടിരുന്നു, ആയിരക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ്. അപ്പൊ വീണ്ടും സാറിന്റെ ഓരോ ഉപദേശങ്ങൾ, സാങ്കേതിക സഹായങ്ങൾ ആളുകൾ, പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം, ശാന്തൻപാറ കെവികെയിൽ ഏതാണ്ട് 26 വിവിധ ഇനങ്ങളിലെ ഏലം തൈ നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സംരക്ഷിക്കുന്നുണ്ടല്ലേ? അതെ. അതിന്റെ വിശേഷം ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇപ്പോൾ ഇത് ഏലകൃഷിയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വെറൈറ്റീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ശാന്തൻപാറയിൽ ഉണ്ടാകുന്ന വെറൈറ്റി ചിലപ്പോൾ കട്ടപ്പനയിൽ ഉണ്ടാകണമെന്നില്ല, അല്ല ഉടുമ്പൻചോലിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ 2014 തൊട്ട് ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു 26-30 ഇനങ്ങൾ നമ്മളിവിടെ പല സ്ഥലത്തും കളക്ട് ചെയ്ത് അത് എങ്ങനെ ഇവിടെ പെർഫോം ചെയ്യുന്നതിനുള്ള രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ എല്ലാം ചെടി അറ്റ്ലീസ്റ്റ് ഒരു വെറൈറ്റി ഒന്നോ രണ്ട് ചോടെങ്കിലും ഇവിടെ നമ്മൾ കെവികെയിൽ വെച്ചിട്ടുണ്ട്. മിനിമം മാക്സിമം ഒരു 50-250 ചോടെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ വെറൈറ്റീസ് ഞങ്ങൾ കളക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. കാശ്മീരിൽ നിന്ന് കുങ്കുമം കൊണ്ടുവന്നത് പോലെ അല്ല, അത് ഈസിയാണ് നമുക്ക് ബൈ ചെയ്യാനല്ല. പക്ഷെ ഇത് അങ്ങനെ അല്ല, നമ്മൾ കൊണ്ടുവരണം, കൊണ്ടുവന്ന് തന്നെ പിറ്റേ ദിവസം വയ്ക്കണം. ഇതിപ്പോ കളക്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കിയിലെ മാത്രമല്ല, നമ്മൾ പല സ്ഥലത്തു നിന്നാണ്. അല്ല, ഗോട്ടിമാല ഏലം എന്ന് പറയുന്നത് നമുക്ക് സെലക്ഷൻ ആണ്, നമുക്ക് കിട്ടിയത് ഇന്ത്യയിലെ തന്നെയാണ്. നമ്മൾ ഒരു നോർത്ത് ഈസ്റ്റിലെ ഒരു എക്സ്പോക്ക് പോയപ്പോ അവിടെ കിട്ടിയ ഒരു 3 തട്ട കൊണ്ടാണ് നമ്മൾ ഗോട്ടിമാല സെലക്ഷൻ എന്ന് പറഞ്ഞ് 1, 2, 3 എണ്ണം സെലക്ട് ചെയ്ത് അത് ഗവേഷണ രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ള നമുക്ക് ഇവിടെ കിട്ടുന്ന ഇല്ല ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഈ സെലക്ഷൻ ഏലം നമ്മൾ ഇവിടത്തെ പ്രകൃതിയിലോട്ട് മാറിയെന്നുള്ളതാണ്. അപ്പോ അതെ, കാലാവസ്ഥ അതെ 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 അതെ. അപ്പൊ അത് ഇപ്പൊ നല്ലാണിയും ഇതും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും യാതൊരു ഡിഫറൻസും കാണുന്നില്ല. പിന്നെ നല്ലാനി ഇതും ഈ പറഞ്ഞ വെറൈറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കീടങ്ങൾ രോഗങ്ങൾ കുറവാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ ഫിസേറിയ ഇല്ല, ഈ കീടങ്ങളുടെ ആക്രമണം കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ഏരിയയിലെ ചെയ്യാൻ സാധിക്കും. വെള്ളത്തിന്റെ അതെ അതെ, വെള്ളം ലഭ്യത ഉള്ള സ്ഥലത്ത്, വെള്ളത്തിന്റെ കുറവ് ലഭ്യത കുറവുള്ള സ്ഥലത്തും നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് കർഷകർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറയണമെങ്കിൽ അർജുന്, പാപ്പളു, ബൊമ്മി, ഒണ്ടർ കാർഡമം. അതെ അതെ. ബൊമ്മി എന്ന് പറയുന്നത് ഇപ്പോ ഇത് 2011 ഡോക്ടർ ത്യാഗരാജൻ എന്ന് പറഞ്ഞ അദ്ദേഹം CFRA ഒരു റിട്ടയേർഡ് സയന്റിസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് മേഘമലയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ചെന്നിട്ട് ഈ അവിടെ ഞങ്ങൾ അന്ന് പോയപ്പോൾ റോഡ് ഒന്നുമില്ല, ഒരു കുറച്ച് ദൂരമല്ലേ വണ്ടി പോകത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 6 കിലോമീറ്റർ നടന്നിട്ടാണ് പിന്നെ ഈ തട്ടയൊക്കെ കയറ്റിക്കൊണ്ട് വന്നത് കഴുത. അതിൽ കയറ്റിക്കൊണ്ട് വന്നിട്ടാണ് ഈ തട്ട നമ്മൾ 2011 ഇവിടെ കെവികെയിൽ ഒരു 40 തട്ടയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഒരു 4 ഏക്കറായിട്ടാണ് നമ്മളത് കൾട്ടിവേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അതെ അതെ, രണ്ട് അദ്ദേഹമും ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാനും അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വെറൈറ്റി ഇടുക്കിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ നല്ല രീതിയിൽ റിസൾട്ട്. ഒന്ന് നമുക്ക് ചൊറി കുറവായിട്ടാണ് കാണുന്നത്, പിന്നെ തണ്ടുതുറപ്പാണ്ട് ആക്രമം കുറവായിട്ടാണ് കാണുന്നത്, പിന്നെ അളുകൾ കുറവായിട്ടാണ് കാണുന്നത്. ഈ രണ്ട് ഫിസേരിയം ഇതുവരെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഫിസേരിയമും യാതൊരു കുഴപ്പമില്ല. ഗ്രീനിഷ് കളർ. അതെ, കായ്ക്ക് ഇപ്പൊ നാച്ചുറലായിട്ട് നമ്മള് ഈ കളറ് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ പറഞ്ഞ വെറൈറ്റിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം 100% ചെയ്യുന്നത് ഗജനാപാറയില് ത്യാഗരാജൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ തോട്ടത്തിലും അതുപോലെ തന്നെ ചേറ്റൂലി വണ്ണമേടില് ശ്രീകുമാർ അദ്ദേഹത്തിന്റെ തോട്ടത്തിലും അതെ അദ്ദേഹത്തിന്റെ തോട്ടത്തിലും സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും തട്ട ഇവിടെ നിന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു 40 തട്ടയിലിരുന്ന് അതെ, അപ്പൊ ഒരു 40 തട്ട എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 2011 തൊട്ട് ഒരു ഏകദേശം ഒരു 300 ഫാമേഴ്സ് മുകളിലോട്ട് നമ്മൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 40 തട്ടയിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ഒവ്വൊരു വർഷമായിട്ട് ഒരു 300 ഫാമേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടക് സുഹാസിനി എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മള് ഇവിടെ കൊടകുകളിൽ നിന്ന് തന്നെ
കളക്ട് ചെയ്തതാണ്. അതെ അതെ, കർണാടകയില് അവിടെ ഒരു ISR ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കൊടക് സുഹാസിനി എന്ന് പറയുന്നത്. ഈ വെറൈറ്റി 2016 ഒരു ആക്ഷൻ പ്ലാൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കർഷകന്റെ ഫീൽഡിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു വെറൈറ്റിയാണ്. അപ്പൊ അത് ഒരു 2 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച കാട്ടിലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് സൂട്ടബിൾ, ഈ പറഞ്ഞ ഗോട്ടിമാല സെലക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു വെറൈറ്റി 100% പെർഫോമൻസ് ആണ്. കായ്ക്ക് നല്ല ബോൾഡ്, നാലാണിയെ കാട്ടിലും ഈൽഡ് കൂടുതലാണ്, ശരത്തിന്റെ നീളം, ഇത് ഒരു ശരത്തിൽ നോക്കിയാൽ തന്നെ 32 കൊത്തുണ്ട്, ഒരു കൊത്തിൽ തന്നെ മിനിമം 14-16 കായുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാലാവസ്ഥയിലും കായ് നമുക്ക് സെറ്റായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മെത്തേഡ് നോക്കിയപ്പോ റെസിസ്റ്റന്റ് പവർ എന്ന് പറഞ്ഞാൽ ഇലപ്പേന് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ഇപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് ഈ കെമിക്കൽ ഒഴിവാക്കാനുള്ള വെറൈറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ഒരു സ്റ്റഡി ചെയ്തപ്പോ കിട്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ പറഞ്ഞ വെറൈറ്റീസ്. ഇപ്പൊ നമുക്ക് കുറച്ച് ഏരിയയില് ചെയ്തിട്ടുള്ളത്, കുറച്ച് ഏരിയ കൂടുതൽ ഞാൻ പറയുന്നില്ല, കുറച്ച് ഏരിയയില് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണണമെങ്കിൽ വണ്ടമ്മയുടെ ഭാഗത്ത് ചെയ്യാം, പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. പൈസൻ വാലിയിലുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ വെറൈറ്റികളാണ്, ആകർഷകമായ വെറൈറ്റികളാണ് സാർ, എന്ത് പ്രത്യേകതകളാണ് ഉള്ളത്? പിന്നെ തടത്തിൽ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി നമ്മൾ ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അത് തടത്തിൽ ഗോൾഡ് എന്ന് പറയുന്നത് കല്ലാറ് ഭാഗത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. അത് തീർതാലിയിൽ ക്രാസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ്, ഹൈ യീൽഡിങ് വെറൈറ്റിയാണ്. പക്ഷെ അത് ബാക്കിയുള്ള സ്ഥലത്ത് അത്ര സെറ്റപ്പ് ഇല്ലെങ്കിലും ആ കല്ലാറ് ഭാഗത്ത് കൃഷിപാറയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് പെർഫോം. ഇവിടെ നമുക്ക് വെച്ചിട്ട് ശരനീളുന്നില്ല, കായ് സെറ്റിങ്സ് തീരെ കുറവാണ്. അതുപോലെ തന്നെ തീരുതാലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. തീരുതാലി ഈ പറഞ്ഞ മിസ്റ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലും പാറക്കെട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിലും നല്ലപോലെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇപ്പോൾ ഉള്ള കാലാവസ്ഥയ്ക്ക് അലുകൾ സിവിയറാണ്. അപ്പോൾ തീരുതാലി നമുക്ക് കൃഷി ചെയ്യാം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ രാസവളങ്ങളോ രാസ കീടനാശിനികൾ കുറച്ചുകൊണ്ട് രാസവളങ്ങൾ 100% പറയണമെങ്കിൽ പൂർണ്ണമായിട്ടും രാസവളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ തീരുതാലി കൃഷി ചെയ്താൽ നമുക്ക് ആളുകൾ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അതെ അതെ അതെ, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഈ തീരുതാലി ഉള്ള വെറൈറ്റിക്ക് നമ്മൾ മുൻകരുതലായിട്ട് 1 COC ഹെക്സ അല്ലെങ്കിൽ ബോഡോമിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികൾ കൊടുത്തുകൊണ്ട് രാസവളങ്ങൾ കുറച്ചുകൊണ്ട് കൃഷിയെ പിടിച്ചു നിർത്തുന്നത് നല്ലതാണ്. ഇതുവരെ നമ്മൾ കർഷകർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടേക്കുന്നത് ഇന്ത്യൻ കാർഡമോം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ICRA 5 എന്ന് പറയുന്ന വെറൈറ്റി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ്. റിസൾട്ട് നല്ല റിസൾട്ടാണ്. കീടരോഗത്തിന്റെ റെസിസ്റ്റന്റ് പവർ ആയിട്ടും അതുപോലെ തന്നെ ഈൽഡ് ഉൽപാദനം കൂടുതൽ കിട്ടുന്നുള്ള രീതിയിൽ ഇവിടെ ഞങ്ങൾ ചെയ്തപ്പോഴും അതുപോലെ തന്നെ കർഷകന്റെ ഒരു ഫീഡ്ബാക്ക് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അത് മാക്സിമം എല്ലാ സ്ഥലത്തും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വളുക്ക മൈസൂർ പോലുള്ള ഒരു വെറൈറ്റീസ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഒരു കാര്യം എല്ലാ സ്ഥലത്തും സൂട്ടബിൾ ആയിട്ടുള്ളത് കർഷകരെ ആകർഷിക്കും. അതിന് കായ്ക്ക് നല്ല ബോൾഡ് ഉണ്ട്, മിനിമം ഒരു 7 mm നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പൊതുവെ അതിനകത്ത് ഈ ചൊറി കുറവാണ് അതിനകത്ത് കണ്ടേക്കുന്നത്, ബാക്കിയുള്ള അലുകൾ രോഗം കുറവായിട്ടാണ് കണ്ടേക്കുന്നത്. വേറെ എന്തൊക്കെ വിത്തുകളാണ് സാർ? പിന്നെ നമുക്ക് PV4 എന്ന് പറഞ്ഞ അല്ല PV5 എന്ന് പറഞ്ഞ കാർഡമം റിസർച്ച് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് നല്ലതായിട്ട് പല സ്ഥലത്തും പെർഫോമൻസ് ചെയ്യുന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ഈൽഡ് കൂടുതലാണ്, നല്ല റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അതിനകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് കണ്ടേക്കുന്നത് തട്ടം മറിച്ചൽ, നമ്മൾ കൂടുതലായിട്ട് രാസവളം കൊടുത്തു കഴിഞ്ഞാൽ തട്ടം മറിച്ചൽ നമുക്ക് കാണുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. ചിലപ്പോൾ അത് തണൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ വളങ്ങൾ കൂടുതൽ കൊടുത്തതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കാണാം തട്ടം മറിച്ചൽ, അവിടെ തന്നെ ആ മുകളിലുള്ള വെറൈറ്റീസ്. ബാക്കിയുള്ള ചെടികളെ വെച്ച് നോക്കുമ്പോൾ അതിനകത്തും എല്ലാം ഒരുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ തട്ടം മറിച്ചൽ 1-2 കാണുന്നുള്ളതാണ് എനിക്ക് റിപ്പോർട്ട് പറയാനുള്ളത്. ഇവിടുത്തെ ഞങ്ങൾ ചെയ്തേക്കുന്ന കൃഷി ഇവിടെ ചെയ്തിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടുള്ള നമുക്ക് കിട്ടിയ റിപ്പോർട്ടും കർഷകരുടെ ഒരു ഫീഡ്ബാക്കും കൂടിയാണ് പറഞ്ഞത്.
കാണുന്ന പ്രേക്ഷകർക്ക് ഇതിന്റെ വിത്തിന്റെ ലഭ്യത വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അതെങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? സാറേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ആവശ്യപ്പെടുന്ന കർഷകർ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ തട്ട കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഗവേഷണ കേന്ദ്രങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇടുക്കിയെ കെവികെയെ സംബന്ധിച്ച് ICRA 5 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ട് കൊടുക്കാം, അല്ല PV4 PV5 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ട് കൊടുക്കാം. ഇത് തന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാർഡമം റിസർച്ച് സ്റ്റേഷനും ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബന്ധപ്പെടാം. പിന്നെ അതുപോലെ തന്നെ കർഷകർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ISR ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൊടക് സുഹാസിനി, ഇവിടെ തന്നെ അടുത്ത വർഷം നമുക്ക് ഒരു 2500 മുകളിലോട്ട് തൈ കൊടുക്കാനുള്ള ആൾറെഡി നഴ്സറി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെലക്ഷൻ ഗോട്ടിമാള സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റി അടുത്ത വർഷം കൊടുക്കാനുള്ള ആൾറെഡി നഴ്സറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുമ്മി എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ പല സ്ഥലത്ത് കർഷകരായിട്ട്, ഇവിടെ നിന്ന് തന്നെ കർഷകർ ഞങ്ങൾ പറയുന്ന രീതിയിൽ കർഷകരായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ KVK ആയിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് തരാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഒരു 5-10 തട്ട കൊണ്ടുപോയി വെക്കുക, അത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് കൂടുതലായിട്ട് അത് നിങ്ങളുടെ കൃഷി സ്ഥലത്ത് ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ ഒരിക്കലും 400 or 500 തട്ട കൊണ്ടുപോയി വെച്ചിട്ട് അത് പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതിപ്പോൾ ഒരുപാട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നെങ്കിൽ ഒരു 2011-12 ആ ഒരു സമയത്ത് നല്ലാണി നല്ലപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ വണ്ണമേട്ടിലിരുന്ന് കൊണ്ടൊന്ന് പേത്തൊട്ടിയിൽ വെച്ചു, ഒരു 10-15 തട്ട പിടിച്ചതല്ലാതെ ബാക്കിയെല്ലാം പോയി. അപ്പൊ അണ്ണു തൊട്ട്, അതിപ്പോ എൻ്റെ സ്വന്തം തോട്ടത്തിൽ ഞാൻ പറയാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഏതൊരു കൃഷി പുതിയതായിട്ട് ഏല തട്ട കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ 2-3 വെച്ച് നോക്കുക, നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ കൃഷി കൂടുതലായിട്ട് തട്ട വെച്ച് കൃഷി പിടിപ്പിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങ് പറയുന്നത് ഏലം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അറിവാണ്, ഒരു അഡ്വൈസാണ്, ഉപദേശമാണ്. അതിന് ഒരുപാട് നന്ദി. അതിപ്പോ സാറേ ഒരു സംശയമുള്ളത്, നമുക്ക് ബുക്ക് ചെയ്യുന്ന കാര്യത്തിന് തട്ട ലഭിക്കുന്ന ഒരു കാര്യത്തിലാണ്, നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ കഴിയുമോ? ഇതിന്റെ ലഭ്യത ഒരു പക്ഷേ നടീൽ സമയം മെയ് ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും, അതിനെ കുറിച്ച് സാറിന് എന്താ പറയാ? സാറേ, നമ്മള് നോർമല് മെയിലാണ് കൊടുക്കുന്നത്. ഇപ്പോ കൊടുത്താലും അത് വേസ്റ്റാണ്. അപ്പൊ മെയ് മാസം ഇവിടെ ലഭ്യമാണ്. ഇപ്പൊ ആൾറെഡി ഇവിടെ വിളിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നവരെല്ലാരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഏപ്രിൽ പകുതി ആകുമ്പോൾ വിളിക്കും, മെയ് ആകുമ്പോൾ കൊടുക്കും. ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ എപ്പോ ഈ തട്ട കൊടുക്കാൻ റെഡിയാകുന്നുണ്ടോ ആ സമയത്ത് വിളിച്ച് പറയും, കർഷകർ വന്ന് ആവശ്യമുള്ളവർ വാങ്ങിച്ചിട്ട് പോകും. CDvlog-ന് വേണ്ടി കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ വീഡിയോ അങ്ങ് അനുവദിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് താങ്ക് യു സാർ, താങ്ക് യു.